ലോക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ പാലക്കാട്ടെ ഫാം ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഗ്രാമീണ സൗന്ദര്യവും ജീവിതവും കാണാമെന്നാണ് യാത്രികരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. നഗരത്തിരക്കുകളിൽ നിന്നും മാറി കുടുംബവുമൊത്ത് കുറച്ച് സമയം ചെലവഴിക്കേണ്ടവർക്ക് ഫാം ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വരാം. ഗ്രാമവും നാട്ടുകാരെയും കാണാം. കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. പശുക്കളെ കറക്കാം. മരത്തൈകൾ നടാം. പുഴയിൽ കുളിക്കാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാണ് സഞ്ചാരികൾക്കായി ഫാം ടൂറിസം കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. ചില ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ, കുട്ടികൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിറ്റി ലൈഫാണ് വെച്ചാൽ കുട്ടികൾക്ക് ഒരു ചെടി വെച്ച് പിടിപ്പിക്കാൻ അറിയില്ല, പച്ചക്കറി കൃഷി അറിയില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യും കുട്ടികളെ, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്. ഒരു ദിവസത്തെ താമസത്തിനുൾപ്പെടെ 1000 രൂപ മുതലാണ് ഒരാൾക്ക് ഈടാക്കുക. കേരളത്തിൽ അല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു മെനു കൊടുക്കും. പിന്നെ ഞങ്ങൾ പുറത്തിരുന്നുകൊണ്ട് വടക്കേന്ത്യയിലുള്ളതുകൊണ്ട് കേരളത്തിലുള്ളവരാണെങ്കിൽ പുറത്തത്തെ പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആര് വന്ന് പോയാലും നല്ല ഒരു കമൻ്റ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്തുണ്ടായ വരുമാന നഷ്ടം സഞ്ചാരികൾ എത്തുന്നതോടെ നികത്താമെന്ന പ്രതീക്ഷയിലാണ് ഉടമകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.